الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ وَلَقَدْ نَهَى ذَا الْخَلْقَ عَنْ إِطْرَائِهِ فِعْلَ النَّصَارَى عَابِدِ الصُّلْبَانِ وَلَقَدْ نَهَانَا أَن نُصَيِّرَ قَبْرَهُ عِيدًا حَذَارِ الشِّرْكِ بِرُوحْمَانِ وَدَعَا بِأَلَّا يُجْعَلَ الْقَبْرُ الَّذِي قَدْ ضَمَّهُ وَثَنًا مِنَ اللَّوْثَانِ فأجاب رب العالمين دعاءه وأحاطه بثلاثة الجدران حتى اغتدت أرجاؤه بدعائه في عزة وحماية وصيان വേദിയിലും ഈ ഇൽമിൻ്റെ മജ്ലിസിലും വന്നു ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യ ശ്രോതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ പരിപാടിയുടെ ആറാമത്തെ ഖണ്ഡന പരിപാടിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ ഏതാനും ചില കാര്യങ്ങൾ
എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ ശ്രവിക്കുകയുണ്ടായി. ഇന്നലെ വളരെയേറെ സമയം ദൈർഘ്യമായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇന്ന് അത്ര തന്നെ ദീർഘമായി പോകാതെ പരമാവധി ചുരുങ്ങിയ വാക്കുകൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ വിശദീകരിച്ചു, അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കണമെങ്കിൽ, അള്ളാഹു നമ്മയേവരെയും തൃപ്തിപ്പെടണമെങ്കിൽ നമ്മുടെ ഈമാൻ ശരിയാവണം. ഈമാൻ ശരിയാവണം എന്നുണ്ടെങ്കിൽ മഹാന്മാരായ അമ്പിയാക്കളിലൂടെ പഠിപ്പിക്കപ്പെട്ട നിലക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം. അതിനുവേണ്ടിയാണ് മഹത്തുക്കളായ അമ്പിയാക്കന്മാരെല്ലാം ത്യാഗം സഹിച്ചത്. ആത്മാർത്ഥമായി തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളെ അവർ നിർവഹിച്ചത്. അത് ശരിയായി തീരാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആ കലിമയുടെ യഥാർത്ഥമായ ആശയം ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അതിൻ്റെ ഏതെങ്കിലും ചില ഭാഗങ്ങളെ ഗ്രഹിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തതുകൊണ്ടായില്ല. ഈമാൻ ശരിയാവണമെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, സ്വർഗാവകാശിയാകണമെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയാണോ നാം അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും കണക്കാക്കുകയും ഒക്കെ ചെയ്യേണ്ടതെങ്കിൽ, അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അറിയുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്താലേ രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുകയുള്ളൂ. അതല്ലാതെ ഖുർആൻ ചിലരെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹനെ കണക്കാക്കേണ്ട നിലക്ക് അവർ കണക്കാക്കിയില്ല എന്ന് പറഞ്ഞതുപോലെയുള്ളവരവസ്ഥയിൽ എത്തിപ്പെട്ടാൽ രക്ഷപ്പെടാനാവില്ല. അതുകൊണ്ടാണ് വളരെ വിശദമായി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന അറേബ്യൻ ജനതയുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നാം ഈ വേദിയിൽ പലതവണ വിശദമായി തന്നെ പ്രതിപാദിക്കേണ്ടി വന്നത്. ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം നാം ഉറച്ച് വിശ്വസിക്കേണ്ടത് എപ്പോഴും അത് അല്ലാഹുവിങ്കിൽ നിന്നു മാത്രമാണ്. സർവ അനുഗ്രഹങ്ങളും അവനാണ് നൽകുന്നത്. അതുകൊണ്ട് നാം മുകളിലേക്ക് ഉയർത്തുന്ന, അതല്ലെങ്കിൽ അല്ലാഹുവിന് സമർപ്പിക്കുന്ന സർവ ആരാധനകളും ഇബാദത്തുകളും അതതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അല്ലാഹുവിന് വേണ്ടി തന്നെ ഇഖ്ലാസോടുകൂടി നിർവഹിക്കണം, എങ്കിലേ നാം രക്ഷപ്പെടുകയുള്ളൂ. അതിന് വിരുദ്ധമായ നിരക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും അവൻ്റെ മഹത്തുക്കളായ ആളുകളാണെന്ന് പറയപ്പെടുന്നവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ഒക്കെ ചെയ്യുന്ന വളരെ ഖേദകരമായ ഒരവസ്ഥ പലരിലും കണ്ടുവരുന്നു. അത് ശരിയല്ല എന്ന നിലക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കഴിഞ്ഞ പ്രസംഗത്തിൽ വളരെ കൃത്യമായി നാം പറഞ്ഞിരുന്നു അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ സാമ്പിളുകൾ. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ സാമ്പിളുകൾ അറിയാൻ പല രൂപത്തിലുള്ള അവരുടെ പ്രാർത്ഥനകളെ നാം ഗാനരൂപത്തിലും അതുപോലെ തന്നെ മൗലിദുകളിലും മാലകളിലും വന്നതുമൊക്കെ കൃത്യമായി തന്നെ എടുത്ത് വിശദീകരിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ നാം വിശദീകരിച്ചു, ആളുകൾ
സി എം മടപൂരിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ചില പദ്യങ്ങൾ നമുക്കറിയാം. ആളുകൾ അത് നിർവഹിക്കുന്നത്, ചൊല്ലുന്നത്, പ്രാർത്ഥിക്കുന്നത്, വഫാത്തായിപ്പോയ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ സി എം മടവൂർ അത് അദ്ദേഹം കാണുകയാണ്, കേൾക്കുകയാണ്, അറിയുകയാണ്. അദ്ദേഹം എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുആ കേട്ട് ഉത്തരം ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി തന്നെയാണ്. അങ്ങനെ രോഗശമനത്തിന് വേണ്ടിയും വിവിധങ്ങളായ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും പല ആളുകളോടും പലരും വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ ഒന്ന് സി എം മടവൂരിനോട് ചോദിക്കുന്നത്, സി എമ്മിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അജ്മീർ ഹോജയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ഏർവാടിയിലെ ഇബ്രാഹിം ബാദ്ഷയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, മമ്പുറം തങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം നമ്മളന്ന് സവിസ്തരം പ്രതിപാദിക്കുകയുണ്ടായി. അത് പ്രതിപാദിച്ചപ്പോൾ ആ പ്രതിപാദനം കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി എന്ന് വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ പറഞ്ഞത്, ഞങ്ങൾ ഒരാളോട് വിളിച്ച് തേടുമ്പോ അയാളോടത് പറയുന്നതിന്റെ ഉദ്ദേശം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്താൻ ദുആ ചെയ്യണമെന്നേയുള്ളൂ, സുഖപ്പെടുത്താൻ ദുആ ചെയ്യണമെന്നേയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് വിശദീകരിച്ചപ്പോ പറഞ്ഞു, എന്തേ നിങ്ങളുടെ നയം മാറിയോ? സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ സി എം മടവൂര് സുഖപ്പെടുത്തില്ല, അള്ളാഹനോട് പ്രാർത്ഥിക്കണേ എന്നാ ഉദ്ദേശം. അങ്ങനെയാണെങ്കിലും തെറ്റ് തന്നെയാണ്, ശിർക്ക് തന്നെയാണ്. കാരണം മരണപ്പെട്ടു പോയ സി എമ്മിനെ വിളിച്ചുകൊണ്ടാ നിങ്ങൾ പറയുന്നത്. എന്ത്? ഇതാ ഞങ്ങളുടെ മറലുകളെല്ലാം വീട്ടി ശിഫ തരുവീരേ എന്ന് നിങ്ങൾ പറയുന്നത് മരണപ്പെട്ട സി എം മടവൂരിനെയാണ്. ആ സി എം മടവൂരിനോടാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ വിളി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, മടവൂരെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹനോടൊന്ന് ദുആ ചെയ്യണേ എന്ന ഉദ്ദേശത്തിലാണെങ്കിലും അത് ശിർക്ക് തന്നെയാണ്, പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞു. ആ പറഞ്ഞതിനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ പേരോട് വിശദീകരിച്ചതും പറഞ്ഞതുമൊക്കെയാണ് ആദ്യമായിട്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങളെ കേൾപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് വിശദീകരിച്ചത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ വിളിച്ചുള്ള തേട്ടത്തെയും പ്രാർത്ഥനയെയും ഞങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പേരോട് വിവരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് ആദ്യമായി കാണാം. പക്ഷേ അതിൻ്റെ മുമ്പായി ഒരു കാര്യം പറയട്ടെ. സി എം മടവൂരിനെ വിളിച്ച് തേടുമ്പോൾ സി എം മടവൂര് ദുആ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല, ഇന്ന് എവിടെയാണ് നമ്മുടെ സമൂഹം എത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കണം. സി എം മടവൂരിനെ അവർ വിളിച്ച് തേടുമ്പോ, അല്ലെങ്കിൽ പലരെയും അവർ വിളിച്ച് തേടുമ്പോ, ഞാൻ ഇന്നലെ നിങ്ങളോട് സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മരണാനന്തരവും ഇവർ വിളിക്കുന്ന ആളുകൾ വിളിപ്പുറത്ത് എത്തുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. മരണാനന്തരവും ഇവര് വിശ്വസിക്കുന്ന മഹാത്മാക്കൾ എന്ന് പറയുന്ന കക്ഷികൾ, ആളുകൾ ഇവര് വിളിക്കുന്ന വിളിപ്പുറത്ത് എത്തിച്ചേരുന്നു എന്നതാണ് ഇവര് വിശ്വസിക്കുന്നത്. ആ കൂട്ടത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മജ്ലിസിൽ ഹാദറാകുന്നുണ്ട്, വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പലരെ സംബന്ധിച്ചും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സി എം മടവൂരിനെ വിളിച്ച് തേടിയാൽ ഏത് ദൂരരിക്കിലേക്കും ഇപ്പോഴും സി എം മടവൂര് എത്തിക്കൊണ്ട് നേരിട്ട് സഹായിക്കുന്നു. ഇത് ഇവരുടെ വിശ്വാസമാണെന്നാണ് ഞാൻ പറയുന്നത്. മുമ്പ് ഞാൻ ഒരിക്കൽ കേൾപ്പിച്ചിട്ടുണ്ട്, മഹാത്മാക്കളായ ആളുകളുടെ വലിയകളുടെ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചാൽ രണ്ട് രൂപത്തിൽ സഹായമുണ്ടാകുമെന്നാണ് ഇവർ എഴുതിവിട്ടിട്ടുള്ളത്. ഒന്നുകിൽ അവർ പറയുകയാണ്, മഹത്തുക്കളുടെ ഖബറിന്റെ സമീപത്ത് അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു പോലും, ആ മഹത്തുക്കളുടെ ഖബറിങ്ങലേക്ക് ചെല്ലുമ്പോ ഈ മലക്കുകൾ ഈ വരുന്നവന്റെ ആവശ്യത്തെ നിവർത്തിച്ചു കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഈ വലിയ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഈ വ്യക്തിക്ക് വേണ്ട രൂപത്തിലുള്ള പ്രശ്നപരിഹാരം നടത്തി കൊടുക്കുന്നു എന്ന് ഇവര് വിശ്വസിക്കുന്നു. ഇവരത് എഴുതിവിടുന്നുണ്ട്, അത് പ്രചരിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ
ആ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ധീരപിടിച്ച സഹാബത്ത്, അവരാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആരുടെയെങ്കിലും അടുക്കൽ വന്നതായി, ചെന്നതായി, സംസാരിച്ചതായി ഒരു റിപ്പോർട്ടിലും നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. അതില്ലാത്ത ഒരു സംഗതിയാണ്. അതേ അവസരത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സി എം മടവൂരിനെ ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുകയാണ് പോലും. ശരിക്കും മനസ്സിലാക്കി വെക്കണം നിങ്ങൾ, സി എമ്മിനെ സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്. അയാൾ ജയിലിൽ അകപ്പെട്ടതാണത്രേ. ജയിലിൽ അകപ്പെട്ട അവസരത്തിൽ ഈ സി എം മടവൂരിനെ ഇയാൾ വിളിക്കുകയാണ്, ഞാൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജയിലിൽ ഇരിക്കുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമം സഹിച്ച് ഈ ജയിലിൽ കഴിയുന്നത്, ഞാൻ എപ്പോഴും വിളിച്ചാൽ ഓടിയെത്തുന്ന എന്റെ സി എം ഉണ്ടല്ലോ, ഞാനൊന്ന് വിളിച്ചാൽ എന്താ എനിക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല എന്ന നിലക്ക് മടവൂരിനെ വിളിക്കുന്നു. വിളിച്ചു എന്ന് മാത്രമല്ല, വിളിച്ചാൽ വിളിപ്പുറത്തതാ ഇങ്ങ് കേരളത്തിൽ എന്ന്, അതാ സൗദി അറേബ്യയിൽ വിളിച്ച നേരത്ത് തന്നെ മടവൂർ കയറി വരുന്നു, കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു, ജയിലധികാരികളുമായി സംസാരിക്കുന്നു, നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു, ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു. ഇത് പറയുന്നത് ഏതെങ്കിലും സാധാരണ ഏതെങ്കിലും ഉമ്മാമക്കഥകളാണെങ്കിൽ, കേട്ട് കേൾവിയാണെങ്കിൽ നിഷേധിക്കാമായിരുന്നു. ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിയാര് അയാൾ സി എം മടവൂരിന്റെ പോരിശ പറയുന്ന മജിലിസിൽ വെച്ചിട്ട് ഈ കള്ളം പറയുന്നത് ഈ വിശ്വാസരംഗത്തുള്ള ഏറ്റവും ഈ സമുദായം എത്തിപ്പെട്ടിട്ടുള്ള അധപ്പതനത്തിന്റെ ആഴം നിങ്ങൾക്ക് ബോധ്യമാകാൻ അപ്പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. സൗദി അറേബ്യയിലെ ജയിലിൽ അകപ്പെട്ട മനുഷ്യൻ സി എമ്മിനെ വിളിച്ചപ്പോ സി എം അവിടെ ഓടിയെത്തുന്നു, കൂട്ടിക്കൊണ്ടുപോയി, രക്ഷപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സമുദായം എവിടേക്കാ എത്തി നിൽക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീന്, ആ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ആ ദീനിലേ, ആ ദീന് പൂർത്തിയാക്കി തന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ അഖീദകളൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചു പോയ പുന്നാര റസൂലിന്റെ സ്നേഹിക്കുന്നു എന്നവകാശപ്പെടുന്ന കക്ഷികൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് എന്ന അപകടമൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആ പറയുന്ന കഥയും മുസ്ലിയാരെയും ഒന്ന് കേൾക്കുകയും കാണുകയും ചെയ്തോളൂ. വെള്ളിമാടൊന്നുമില്ല, ഒരു വീരാനാജി ഒരിക്കലിനോട് ചിലവള്ളി എന്ന് പറയണ്ടേ, മോനെ ഇതാരായി കിടക്കുന്ന എനിക്കറിയോ, ഈ മഹാനായ മടവൂരനെ ഇനി അറിയോ എന്ന് ചോദിച്ചിട്ട് വീരാനാജി മരിച്ചുപോയി. അദ്ദേഹം എന്നോട് പറയാണ്, ഞാന് പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി, നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ. ഒരു തെറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോൾ ഞാൻ കുറച്ചല്ലാണെന്ന് വിഷമിച്ച് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ വിഷമിച്ച്, ഞാൻ രണ്ടാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ എന്തിനാ ഈ ഷെയ്ഖിൻ്റെ അടുത്ത് ഇങ്ങനെ പോയത്, എൻ്റെ ഒരു ഷെയ്ഖാണല്ലത്, എപ്പോഴും മൂപ്പരായിട്ട് സീം വലിയതായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. അയാൾ ചിന്തിച്ചു പോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ എന്തെങ്കിലും ഒരു ഉറവിടി, ഇതൊക്കെ കാണില്ല മൂപ്പര്. അങ്ങനെ ഒരൊറ്റ വിളി ഷെയ്ഖൻ, അയാൾ ഷെയ്ഖിന്റെ വള്ളിന്റെ പടിഞ്ഞാറ് തെരുവ് നിന്നോട് പറയില്ല, മോനെ ഞാൻ ഈ വിളിയാട് വിളിച്ചതിന്റെ ശേഷം നേരെ ജയിലിലേക്ക് കയറി ഇങ്ങോട്ട് വന്ന്, കയറി ഇങ്ങോട്ട് വന്ന് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് പിടിച്ചു കൊണ്ടുപോയിട്ട് ഓഫീസ് കൊണ്ടുപോയിട്ട് കുറെ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂരൂർ സംസാരിച്ച് ഇയാൾ കുറ്റ വിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുവന്നിട്ട് എന്റെ റൂമിലാക്കി. പിന്നെ ഞാൻ മൂപ്പര് കാണില്ല. പിന്നെ ഇവിടുന്ന് എങ്ങനെ മോനെ പോരാ? കണ്ടോ, കേട്ടില്ലേ? ഇതൊക്കെ ഇപ്പൊ വെറുതെ പറയാന്ന് വിചാരിക്കും, ഈ സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? സി എം മടവൂരിനെ സൗദിന്ന് വിളിക്കുന്നു, നേരിട്ട് ജയിലിൽ കാണാൻ കയറി ചെല്ലുന്നു, കൈപിടിച്ച് കൊണ്ടുപോയി, ജയിലധികാരികളുമായി അറബിയിൽ ധാരാളം സംസാരിച്ച് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കേണ്. എവിടെയാണ് ഈ സമുദായം? ആരാണ് ഈ പ്രസംഗിച്ച മുസ്ലിയാർ? ഇയാള് ആരാണ്? എപി ഭാഗത്തിന്റെ ആളല്ലേ? അല്ലേ, ഇത് നിഷേധിക്കാൻ കഴിയുമോ? എന്നാൽ സഹോദരന്മാരെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതും പറയും, ഇതിലപ്പുറം ഇവർക്കൊരു വിഷയമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. ഇവര് പറയും ആര് എവിടെയും വരാം, അങ്ങനെയൊന്നൊരു പ്രശ്നമല്ല, ആർക്കും എവിടെയും എത്താം.
നീ സ്വന്തം പോകാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ജിന്നിനെ പറഞ്ഞേക്കാം. അതൊന്നും ആരും കണ്ടിട്ട് അതൊന്നൊരു വിഷയമാക്കേണ്ടതില്ല, പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ്. എത്രത്തോളം ഇവിടെ പ്രസംഗിക്കുന്ന പേരോട് മുസ്ലിയാര് വരെ പറയുന്നത് സിറാജുൽ ഹുദയിൽ ജിന്നുകൾ പങ്കെടുക്കാറുണ്ട്. ഇവരെ ക്ലാസ്സിനെ ജിന്നുകൾ പങ്കെടുക്കും. ജിന്നുകൾ പങ്കെടുക്കുമ്പോ പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള സംഗതികൾ സിറാജുൽ ഹുദയിൽ ഉണ്ട്. റാത്തീബ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മുസ്ലിയാര് കുട്ടി ബോധം കെട്ട് പിറഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ എന്താണ് സിറാജുൽ ഹുദയിൽ ആദ്യമുണ്ടായത് എന്ന് ആദ്യം പറയുന്ന ഭാഗത്ത് നിങ്ങൾ കേൾക്കുക. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല. അപ്പോഴും ഏത് രൂപത്തിലും എവിടെയുമൊക്കെ ഇവർക്ക് ഹാജരാകാം, ആരും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. അതിനൊക്കെ അവർക്ക് അവരുടേതായ വകുപ്പുകളുണ്ട്, അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ, പേരോട് മുസ്ലിയാര് തന്നെ സിറാജുൽ ഹുദയിൽ ജിന്ന് വരുന്നതിനെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും അയാൾക്ക് ജിന്നിനോടുള്ള ബന്ധത്തെ പറ്റിയും ഒക്കെ നിങ്ങളൊന്ന് ആദ്യം കേൾക്കുക. സംശയമില്ല, ഇൽമിന്റെ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാകും. എന്നോട് നേരത്തെ ജിന്നുകളുണ്ട്, നിങ്ങളുടെ അതിന്റെ സദസ്സിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കൽ ഞാൻ റിഫായി റാത്തീബ് ചൊല്ലേണ്ടി വന്നു. റിഫായി റാത്തീബ് ചൊല്ലിച്ചു കുറ്റിയാടി സിറാജുൽ ഹുദയിൽ നിന്ന്. ഇപ്പൊ വടകർക്കാരനൊരു മുത്തയാലിം ഉണ്ടായിരുന്നു. ആ മുത്തയാലിം ഇങ്ങനെ ദിക്രി ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീണിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്തയാലിമിനെ വിളിപ്പിച്ചു, എന്താണടാ? എന്നോട് ഒരു ഉസ്താദേ, ദിക്രി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും കുട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് ഉസ്താദ് ഇപ്പം വരും, ദിക്രി ചെല്ലടാ എന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീട് പോയി, പിന്നെ ഞാനൊന്നും അറിയില്ല ഈ എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു. ഞാനത് എന്നോട് ദിക്രി ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്രിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. അതിലൊരു ജിന്ന് ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്കറിയാൻ സാധിച്ചു. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. ഉപരെ വളിന്റെ മജ്‌ലിസിൽ ഒരുപാട് ജിന്നുകൾ, അത് സുന്നികൾ, ഏതാ ഗ്രൂപ്പ് എന്നും കൂടി പറയായിരുന്നു. കെ പി ഗ്രൂപ്പിന്റെ അല്ലേ അവിടെ സിറാജുൽ ഹുദയിൽ കയറി വരുള്ളൂ അല്ലേ? അങ്ങനെ അങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ കാര്യങ്ങളുണ്ട്. ഉപ്പരക്ക് ഭയങ്കര ബന്ധാവരോട് ഇടക്കിടക്ക് ഇങ്ങനെ സംസാരിക്കുമല്ലോ, ഏ ഇങ്ങളെ വഴുതാക്കാനൊക്കെ ഞങ്ങൾ ഉണ്ടായാലുണ്ട് അല്ലേ? അപ്പൊ ഈ തെക്ബീർ ചെല്ലണതൊക്കെ ഈ കോലങ്ങളാ? ഇങ്ങളെ ഈ മജ്‌ലിസിലൂടെ ഇടക്ക് ഇങ്ങനെ ഈ തെക്ബീർ ആവേശത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ കൈവക്കിയിട്ട് പറയുന്നു, ഇതൊക്കെ ആരാണിത്? അപ്പോ ഈ നിലക്കാണ് ഇയാളുടെ ഒരു പ്രചരണം. പലപ്പോഴും ഇങ്ങനെ എന്റെ അടുക്കൽ വരും, ഞാൻ വലിയ മഹാനാണ്, ആ നിലക്ക് എനിക്ക് അവരോടൊക്കെ വലിയ ബന്ധാണ്. ഞാൻ ബന്ധപ്പെട്ടപ്പോ എനിക്ക് കിട്ടിയവരാ, ഞങ്ങൾ അവിടെ വന്നപ്പോ നിങ്ങളൊരു കുട്ടി, ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് തൊട്ടുട്ടേ ഉള്ളൂ, ഒന്ന് തലോടിയിട്ടേ ഉള്ളൂ. അപ്പോൾക്ക് ഇവര് തൊട്ടപ്പോൾക്ക് ഈ കുട്ടി അങ്ങ് ചാടിപ്പോയില്ലേ, അങ്ങ് വീണു പോയില്ലേ, ഒന്നൊരു വിഷയാക്കാനില്ല എന്ന മട്ടിൽ മൂപ്പര് പറയുന്നു. മാത്രല്ല, അതൊന്നുമല്ല സംഗതി. ഇനി എവിടെ നിങ്ങൾ ഇവരെ ആരെയും കണ്ടാലും തെറ്റിദ്ധരിക്കാനും പാടില്ല എന്നാണ്. ഇവരെ ആരെയും നിങ്ങൾ എവിടെ കണ്ടാലും പ്രശ്നമാക്കരുത്. പേരോടിനെ കണ്ടേക്കും, തൈക്കണ്ടി ഉസ്താദിനെ കണ്ടേക്കും, ഏതാ അങ്ങനെ പലരെയും കണ്ടേക്കും. മുത്തല്ലിമീങ്ങളെയും ചിലപ്പോ അടുത്ത വീട്ടിലൊക്കെ കാണുമ്പോ പെണ്ണുങ്ങമാര് സഹോദരികളൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല, അതൊക്കെ ജിന്നുകളായിരിക്കട്ടോ എന്നൊക്കെയുള്ള മട്ടിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അധികമാകണ്ട, നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ അത് അതൊന്ന് ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഏതൊക്കെ നിലക്ക് എങ്ങനെയൊക്കെ വരും, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതുകൂടി സഹോദരങ്ങളെ നിങ്ങൾ കേൾപ്പിച്ച് ബാക്കി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് ബാക്കി ഞാൻ വിശദീകരിക്കാം. ബാക്കി കൂടി മൂപ്പര് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ജനങ്ങളെ, ജിന്നുകൾ പല കോലത്തിലും വരും. ആ ജിന്നിന്റെ വരവ് കണ്ട് നിങ്ങൾ പെട്ടുപോകണ്ട. ചിലപ്പോ പേരോടിന്റെ കോലത്തിൽ വരും, ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിൽ വരും. ജിന്ന് പല രൂപത്തിലും വരും. ആ ജിന്ന് വരുന്ന കോലം കണ്ടിട്ട് പണ്ഡിതന്മാരും മുത്തല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. പണ്ഡിതന്മാരും മുത്തല്ലിമീങ്ങളും നമ്മളെ പെണ്ണുങ്ങളെടുത്ത് വരുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ടത് ജിന്നാണ്. ജിന്നാണ്, ജിന്നാണ്. ഇനി ഞാനൊന്നും പറയണില്ല. ഇനി പോയതിനുള്ള സാമ്പിള് മൂപ്പര് പണ്ട് പറഞ്ഞൊരു ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്ത. ചെക്കിയാട് പോയ കഥ ഓർമ്മ പുതുക്കാനാ, ചെറുതായിട്ടൊന്ന്. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട്, ചെക്കിയാട്ടാരില്ലേ സാസിന് അല്ലേ? ചെക്കിയാട്ടാര് ചെക്കിയാട്, ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അയാളെ അവളെ ഭർത്താവ് പറഞ്ഞത് തന്നെ അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗം
ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കൊണ്ട് ഉത്സവം പോയിട്ടില്ല. അതേസമയത്ത് പോയത് അവർ കാണുന്ന അവര് വടകരണ്ട് ഒരു തെരീക്കത്ത് കള്ളത്തെരീക്കത്തി ഒരു തങ്ങള് അത്തള്ളത്തെരീക്കത്തി പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കൂ, പേരോട്ടിന്റെ കോലത്തിലും വരൂ, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടു സാഹിന്റെ കോലത്തിലും വരൂ. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു, ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളെ തൗബ ചെയ്ത് തെരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റിയാടി വന്ന് അദ്ദേഹത്തിന് ശൈഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തെരീക്കത്ത് രാജിവെച്ച്. ഇത് ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തെരീക്കത്താരോട് ശൈഖും എന്റെ കളാമത്താന്ന് വിചാരിച്ച് നടക്കണ്ട, അപ്പൊ ജിന്ന് വെച്ചിക്കേണ്. എന്റെ വക യാതൊരു വിശദീകരണവും നടത്തുന്നില്ല. ഇത് ഞാൻ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല ഈ ജിന്നിന്റെ കാര്യം. പലതവണ പേരോടിങ്ങനെ പറയുന്നു സെയിൻ സലഫി എത്ര വലവ് വന്നു, എന്താ ജിന്നിനെ പറ്റി മുണ്ടാത്തത്, ഒന്നാണ് മിണ്ടിക്കളയാം. അതാണ് ഇപ്പോ പറയാൻ കാരണം, വേറൊന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല. വിഷയത്തിലേക്ക് വരികയാണ്. ഈ ഇവിടെ വന്ന് പ്രസംഗിച്ചത് എന്താണ്? സി എം മടവൂരിനെ വിളിച്ച് തേടുന്ന പദ്യങ്ങൾ നമ്മൾ കേൾപ്പിച്ചപ്പോ പേരോട് മുസ്ലിയാർ പറയുന്നു ഞങ്ങൾ സി എമ്മിനെ വിളിക്കുന്നത് സി എം രക്ഷിക്കും എന്ന നിലക്കല്ല, പിന്നെയോ സുഖപ്പെടുത്താൻ ദുആ ചെയ്യണേ എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് പേരോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. രോഗം സുഖപ്പെടുത്താൻ അല്ലാഹുവിനല്ലേ കഴിയൂ. അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ. അപ്പൊ എന്റെ മാനെന്താണ്? മടവൂർ ശേഖ എന്റെ രോഗം മാറാൻ ചേർക്കണേ എന്നല്ലേ. സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി തന്നെ ഡോക്ടറെ, കാഫറാവോ? അല്ലയാണ് സുഖപ്പെടുന്നെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ്. മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ്. വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത്? വാചകത്തിന്റെ അർത്ഥം എന്തേ മനസ്സിലാക്കാതെ പോയത്? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ അതിന്റെ ഉദ്ദേശം എന്താണ്? സുഖപ്പെടുത്തണേ എന്നല്ല, സുഖപ്പെടുത്താൻ നിങ്ങൾ കാരണക്കാരാവണം, അത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ വേണ്ടത് ചെയ്യണം അഥവാ ദുആ ചെയ്യണം എന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് പറഞ്ഞപ്പോ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ചോദിച്ചു നിങ്ങളുടെ നയം മാറിയോ, ഇതുവരെ അങ്ങനെയല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത്. നേരിട്ട് സഹായിക്കും, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് നേരിട്ട് തന്നെ അവർ സഹായിക്കും. അതിലുള്ള കഴിവുകളൊക്കെ അള്ളാഹു അവർക്ക് അഡ്വാൻസ് ആയി കൊടുത്തിരിക്കുകയാണ്. അവർ ഞങ്ങളെ സഹായിക്കും രക്ഷിക്കും എന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. എന്തേ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടായോ? നാദാപുരത്ത് പ്രസംഗ പരിപാടികൾ തുടങ്ങി, ഇത് മുന്നേറുമ്പോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന ഈ ഉള്ളവന്റെ ചോദ്യം ഓർമ്മ പുതുക്കാൻ വേണ്ടി അതുകൂടി ഒന്ന് കേൾപ്പിക്കുകയാണ്. വാചകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാതെ പോയി. എന്ത്? എന്റെ മറവുകളെല്ലാം നീക്കി ശിഫ തരുവീരേ, എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് മടവൂർ ശേഖരനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏതുപോലെയാണ്? നാദാപുരത്ത് അങ്ങാടിയിൽ പോയിട്ട് ഡോക്ടർ എന്ന ബോർഡ് വെച്ചിട്ടിരിക്കുന്ന ഡോക്ടറോട് പോയിട്ട് എനിക്കുള്ളൊന്ന് എന്റെ പനിയൊന്ന് സുഖപ്പെടുത്തി തരണം എന്ന് പറയും പോലെയാണ്. എങ്ങനെയുണ്ട്? ഡോക്ടറോട് പറയും പോലെയാണോ ഈ വിളിച്ചു പ്രാർത്ഥന? ഡോക്ടറോട് ചോദിക്കുമ്പോ ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുക്കാനല്ലേ. മടവൂർ ശൈഖ് എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശം? ആ മടവൂർ ശൈഖ് ഇപ്പൊ വരും, സ്റ്റെറസ്കോപ്പും വെച്ച് സിറിഞ്ചുമായിട്ട് ഇപ്പൊ ഇറങ്ങും, ഇപ്പൊ എനിക്കൊരു ഇഞ്ചക്ഷൻ വെച്ച് തരും, മരുന്ന് തരും എന്ന് വിചാരിച്ചിട്ടാ ആണോ? മടവൂർ ശൈഖ് ഇപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടു, അച്ഛനില്ലാത്ത കേൾവിയുണ്ട്, കാഴ്ചയുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ സഹായിക്കും നേരിട്ടേനാ. ഇപ്പന്തേ വാദം പോയോ പേരോടെ? ഇപ്പൊ പറയണമെന്ന് അറിയോ? മടവൂർ ശേഖ് എന്ന് വിളിച്ചാല് അതിന്റെ അർത്ഥം എന്താ? മടവൂർ ശേഖിനോട് രോഗം സുഖപ്പെടുത്താൻ പറഞ്ഞാല് രോഗം സുഖപ്പെടുത്തി തരണേനല്ല, പിന്നെന്താ എന്റെ രോഗം സുഖപ്പെടുത്താൻ കൂടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കണേനാണ്. ഓ അപ്പൊ അങ്ങനെയോ? ഇപ്പൊ അങ്ങനെയായി മാറിയോ സുഹൃത്തുക്കളെ? അങ്ങനെയായി മാറിയോ? പ്രാർത്ഥിക്കണേന്ന് മടവൂർ ശേഖിനോട് പറഞ്ഞാലും തെറ്റല്ലേ. മടവൂർ ശേഖേ, നിങ്ങളൊന്ന് മടവൂർ ശേഖേ എന്ന് വിളിക്കുമ്പോ ഒരാളെ ഉദ്ദേശം എന്താണ്? ശരിക്കും ശ്രദ്ധിച്ചോ, ഈ തെറ്റിദ്ധരിപ്പിക്കലേ. മടവൂർ ശേഖേ എന്നെ രക്ഷിക്കണേ, എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടവൂർ ശേഖ് രോഗമൊന്നും സുഖപ്പെടുത്തൂല, അള്ളാഹുവോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത്. അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും ശിർക്ക് തന്നെ, അതും പാടില്ല. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് മാത്രമല്ലല്ലോ, നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങൾ പണ്ടൊക്കെ പറഞ്ഞത് എന്താണ്?
മടവൂർ ശൈഖ് സ്വന്തം തന്നെ സുഖപ്പെടുത്തും. എങ്ങനെ സ്വന്തം? അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട്, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് മടവൂർ ശൈഖ് രോഗം സുഖപ്പെടുത്തും എന്ന നിലയ്ക്കന്നെ. ഇപ്പൊ അതൊക്കെ പോയി, മാറ്റണ്ടില്ലേ നാടാപുരം കൊണ്ട് അല്ലേ? ഇപ്പൊ പോയിട്ട് എന്താ പറയുന്നത് അറിയോ? അവര് നേരിട്ട് സഹായിക്കുമെന്നൊന്നും അതിന് അർത്ഥമല്ല മൗലവി. പിന്നെന്താ അർത്ഥം? പ്രാർത്ഥിക്കണേന്നാണ്. ഷെയ്ഖ് എനിക്ക് ഷിഫ തരണേന്നല്ല, എന്റെ രോഗം ഷിഫയാകാൻ ഒന്ന് പ്രാർത്ഥിക്കണേന്നാണ്. ആർക്കും മനസ്സിലാവൂലേ അങ്ങനെയല്ല മടവൂർ ഷെയ്ഖിനെ നേരിട്ടല്ല വിളിക്കുന്നത്. ഇവരുടെ ഏത് പ്രാർത്ഥനയിലും, അള്ളാഹു അല്ലാത്തവരോടുള്ള ഏത് പ്രാർത്ഥനയിലും ഇവരെന്താ പറയുന്നത്? അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക തന്നെയാണ്, അവരില്ലെന്ന് തന്നെ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചല്ലോ, ഇത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ കാര്യം നിഷ്പക്ഷരായ ശ്രോതാക്കളിൽ സ്വാധീനിക്കും എന്ന് മനസ്സിലാക്കിയ പേരോട് മുസ്ലിയാർ ഇനി നടത്തുന്ന ഒരു ശ്രമമാണ് നിങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ പോകുന്നത്. എന്താണ് പേരോട് ചെയ്തത്? ഈ കൃത്യമായ വിവരണം അങ്ങ് കേട്ടപ്പോ പേരോട് ഇനി എന്താ ചെയ്യുന്നത്? സ്ഥിരം പരിപാടി അട്ടിമറി നടത്തുകയാണ്, അട്ടിമറി നടത്തുകയാണ്. എന്നിട്ടിപ്പോ അവസാനം പറ തെറ്റിദ്ധരിപ്പിക്കണ കണ്ടോ? എന്താ തെറ്റിദ്ധരിപ്പിക്കുന്നത് അറിയോ? സലഫി ഇവിടെ പറഞ്ഞതെന്താണ്? മഹാത്മാക്കളോട് ദുആ ചെയ്യാൻ പറഞ്ഞാലും ശിർക്ക് തന്നെയാണ് എന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്? ശരിക്ക് ശ്രദ്ധിച്ചോളണം, ഞാനിവിടെ പറഞ്ഞത് അതാണോ? ഒരു ജീവിച്ചിരിക്കുന്ന മഹാത്മാവിനോട്, ഒരു വ്യക്തിയോട് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അദ്ദേഹത്തോട് ദുആ കൊണ്ട് വസീയത്ത് പറയുന്നത് നമ്മുടെ ചർച്ചയിലേക്ക് അന്ന് കടന്നു വന്നിട്ടില്ല. ആ വിഷയമേ അല്ലല്ലോ പറഞ്ഞത്. കാരണം ആ പ്രസംഗം ശ്രദ്ധിച്ചിട്ടുള്ള എന്റെ ബഹുമാന്യരായ മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അറിയില്ലേ ഞാൻ ഈ വിവരണങ്ങളൊക്കെ നടത്തിയത്? ഇവര് സി എം മടവൂരിനെയും എർവാടിയിലെ ഇബ്രാഹിം ബാദുഷയെയും അതുപോലെ തന്നെ അജ്മീർ മുഹീൻ മൊഴീരുദ്ദീൻ ചിഷ്ടിയെയും ഒക്കെ വിളിച്ച് തേടുന്ന പദ്യങ്ങളുടെ അപകടങ്ങളെ വിവരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സി എമ്മിനെ വിളിച്ചുകൊണ്ട് മറവുകളെല്ലാം നീട്ടി ശിഫ തരുവീരേ എന്ന് നിങ്ങൾ വിളിച്ചു തേടുമ്പോ അത് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നതാണ് സി എം മടവൂരിനോട് നിങ്ങൾ പറയുന്നതെങ്കിലും അതും തെറ്റ് തന്നെയാ, അതും ശിർക്ക് തന്നെയാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. അത് മരണപ്പെട്ടു പോയ ഈ ആളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്ന് മലയാളം അറിയാവുന്ന സർവ ശ്രോതാക്കളും കേട്ടതല്ലേ? എന്നിട്ട് എന്റെ വിവരണത്തിലെ ആ സന്ദർഭം ഇങ്ങ് മുറിച്ചെടുത്ത് കേൾപ്പിച്ചിട്ട് പേരോട് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തെന്നല്ലേ പേരോട് പറയുകയാണ്? മൗലവി നിങ്ങളിപ്പോ എവിടെ എത്തി? ഏതാ നിങ്ങളുടെ മതം മഹാത്മാക്കളോട് പ്രാർത്ഥിക്കണേ എന്നാവശ്യപ്പെടുന്നത് പോലും ശിർക്കല്ലേ എന്നല്ലേ മൗലവി നിങ്ങളുടെ വാദം? ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ അട്ടിമറി. ജീവിച്ചിരിക്കുന്നവർ വ്യക്തിയോട് പോയിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് സുഖമില്ല, നിങ്ങൾ രോഗശമനത്തിന് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ. ഒരു നബിയോടോ ഒരു സാലിഹിനോടോ ഒരു വലിയനോടോ നമ്മൾ അങ്ങനെ പോയി ജീവിതകാലത്ത് അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത് തെറ്റാണെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് ഞാൻ ശിർക്കെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ് പേരോട് ചെയ്തത്. എന്റെ വിവരണം നടന്നത് മരണപ്പെട്ടു പോയ സി എം മടവൂരിനോടും ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷയോടും അജ്മീറിലെ ഖാജ മൊയിനുദ്ദീൻ ചിഷ്ടിയോടുമൊക്കെ വിളിച്ചു തേടുന്നതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന വിവരണത്തിന്റെ ആ ഭാഗങ്ങളൊന്നും കേൾപ്പിക്കാതെ നടുക്ക് നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ഈ സ്ഥിരം അട്ടിമറിയുടെ ഈ ശ്രമം എന്റെ ശ്രോതാക്കളൊന്ന് കൃത്യമായി പേരോടിലൂടെ തന്നെ കേട്ടോളൂ, അട്ടിമറി നിങ്ങൾക്ക് അപ്പ ബോധ്യമാകും. മഹാന്മാരോട് ദ്വാരക്കാൻ പറഞ്ഞാലും അത് ശിർക്കാണ് എന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത്? മൗലവി അള്ളാഹിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഇസ്ലാം ദീനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? നിങ്ങൾ എന്റെ പേരിലും പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മഹാന്മാരോട് പോയിട്ട് ദുആ ചെയ്യണേ എന്ന് പറയുന്നത് അത് ശിർക്കെന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സന്ദർഭം നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയതാണ്. ജീവിച്ചിരിക്കുന്ന ഒരു മഹത്തുക്കളോട് ഒരു മഹാത്മാവിനോട് പോയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ
എന്ന് ആവശ്യപ്പെടുന്നൊരു ശിർക്കാണെന്ന് ഞാനിവിടെ പറഞ്ഞതായി നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഞാൻ ഹുസൈൻ മൗലവിയെ പറ്റി പറഞ്ഞത് ശരിയായി പോയോ അതോ ഞാൻ പറഞ്ഞത് കളവായില്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തർക്കമില്ലാത്ത ഒരു വിഷയമല്ലേ പേരോടിവിടെ എടുത്തിട്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത്, അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹത്തുക്കളായ സഹാബിമാർ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ സമീപിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. മഴക്ക് വേണ്ടി മഴക്ക് ക്ഷാമം നേരിട്ട ഒരു സന്ദർഭം എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു ചരിത്രമല്ലേ അത്. മഴയില്ലാതെ വിഷമിച്ച നേരത്ത് അതാ ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് വെള്ളിയാഴ്ച മിമ്പറിലാണ്, ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്നുകൊണ്ട് പറഞ്ഞില്ലേ, യാ അല്ലാഹുവിനോട് നബിയെ നിങ്ങളൊന്ന് ദുആ ചെയ്യണേ, ഞങ്ങൾക്ക് മഴ കിട്ടാൻ വേണ്ടി തങ്ങളെ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അഷറഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ആ ദുആക്ക് അല്ലാഹു ഉടനെ ഉത്തരം കൊടുത്തു. മിമ്പറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കതാ ശക്തമായ നിലക്ക് മദീനയുടെ മുകളിലൂടെ, അതാ മലഞ്ചെരുവുകളിലൂടെയും അതുപോലെ തന്നെ ശക്തമായ നിലക്കങ്ങ് മഴ പെയ്യുന്നു. ആ മഴവെള്ളം ഒലിച്ച് പള്ളിയിലേക്ക് പോലും വന്നു. ആ മഴവെള്ളത്തിൽ കുതിർന്ന ആ മണ്ണിലല്ലേ സഹാബിമാരെന്ന് നിസ്കാരം നിർവഹിച്ചത് എന്നൊക്കെ നമുക്ക് റിപ്പോർട്ടുകളിൽ കാണാൻ വരുത്തി പറയേണ്ടതില്ല. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത സംഗതിയാണ്. അങ്ങനെ പലപ്പോഴും പല കാര്യങ്ങളുമൊക്കെ പലരോടും നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറില്ലേ. ഈ തർക്കമില്ലാത്ത ഒരു സംഗതിയെ എടുത്തിട്ട് അതുപോലും അങ്ങനെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് പോലും ശിർക്കാണെന്നല്ലേ ഹുസൈൻ മൗലവി പറഞ്ഞത് എന്ന് കളവ് ആരോപിക്കുമ്പോ മനസാക്ഷി കുത്തു തോന്നുന്നില്ലേ? നിങ്ങൾ എന്തേ ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവിടുത്തെ സദസ്സിൽ വന്നുകൊണ്ടേ സഹാബിമാർ കാര്യം പറയാറുള്ളൂ. ജീവിതകാലത്ത് പോലും അവരുടെ സമ്പ്രദായം അങ്ങനെയാണ്. എന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മസ്അലകൾ ചോദിക്കാനോ പ്രശ്നങ്ങൾ പറയാനോ ഉണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുഹദറത്തിലേക്ക് അവർ വരുന്നു. എത്ര ദൂരെ നിന്ന് വരേണ്ടി വന്നാലും അവർ വന്നെത്തുകയാണ്. എന്നിട്ട് നബി കേൾക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ അവർ പങ്കെടുക്കുന്നു. അവിടുത്തെ അവര് കണ്ണിറയെ കാണുന്നു. ആ ശറഫാക്കപ്പെട്ട ശബ്ദം കേൾക്കുന്നു. അവിടുത്തെ വായിൽ നിന്ന്, അവിടുത്തെ തിരുനാവിൽ നിന്ന് തരുന്ന മുത്തുമണികളെ അവര് അവരുടെ ഹൃദയത്തിലേക്ക് കൃത്യമായി അങ്ങ് രേഖപ്പെടുത്തുന്നു. ജീവിതത്തെ ശുദ്ധീകരിക്കുന്നു. അവർ ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? അതേ അവസരത്തിൽ അതാ ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സഹാബിമാര് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയാനുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിലല്ല അവരെങ്കിൽ അവർ ദൂരെ നിന്ന് റസൂലുള്ളാഹിനെ വിളിക്കാറില്ല. യാ റസൂലുള്ളാഹ്, യാ നബിയല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവിടുന്ന് വിളിച്ചാൽ വിളി കേൾക്കാത്ത ദൂരത്ത് നിന്ന് സഹാബിമാര് വിളിക്കാറില്ല. പ്രശ്നങ്ങൾ പറയാനുണ്ടെങ്കിൽ, യാത്രയിലൊക്കെ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ, അവർക്ക് അറിയാത്ത വല്ല മസ്അലകളും ഉണ്ടെങ്കിൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് മടങ്ങി വന്നിട്ടല്ലേ പ്രശ്നങ്ങൾ പറയാറുണ്ടായിരുന്നത്. നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഒരു കഥ പറയട്ടെ. മഹാനായ അമ്മാർ റളിയല്ലാഹു തആലാ അൻഹു, അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർ ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിന് കുളിക്കൽ അത്യാവശ്യമായി. പക്ഷേ മഹാനവർക്ക് അറിഞ്ഞുകൂടാ കുളിക്കാൻ എങ്ങനെയാണ്, ഏത് നിലക്ക് അറിഞ്ഞുകൂടാ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വെള്ളമില്ല, വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോ ഇനി എങ്ങനെയാണ് കുളിക്ക് പകരം തയമ്മും ചെയ്യേണ്ടതെന്നറിയാതെ അമ്മാർ റളിയല്ലാഹു അൻഹു വിഷമിക്കുന്നു. വുദൂഇന് പകരമായി തയമ്മും എങ്ങനെയാണെന്ന് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് പഠിച്ചിട്ടുകൊണ്ട് അതേ അവസരത്തിൽ
കുളിക്ക് പകരമുള്ള തയമ്മം എങ്ങനെയാണെന്ന് മഹാനായ സഹാബി ആ ഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിച്ചിരിക്കാം, എന്ത് ഉളുവിന് പകരം ഇങ്ങനെയാണ് രണ്ട് കൈ നിലത്തടിച്ചിട്ട് മുഖവും മുൻകൈകളും തടവലാണ് വേണ്ടതെങ്കിൽ കുളിക്ക് പകരം ഏതായാലും അത് മതിയാവില്ല എന്ന് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു ധരിച്ചിരിക്കാം. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരിക്കാം, ആലോചിച്ചിരിക്കാം. ഏതോ ആകട്ടെ, മഹാനായ അമ്മാർ റളിയല്ലാഹു തആലാ അൻഹു ആ അവസരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഘട്ടത്തിൽ മഹാനവറുകൾക്ക് ഒരൊറ്റ വിളിയങ്ങ് വിളിച്ചുകൂടേ, യാ റസൂലല്ലാ, യാ നബിയല്ലാ. അങ്ങയുടെ അരിമശിഷ്യൻ അമ്മാർ യാത്രയിൽ ഇങ്ങനെ ഒരു മസ്അലയിൽ വിഷമത്തിലാണ്, ഞാനെന്ത് ചെയ്യണം നബിയേ? ജീവിച്ചിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലും അമ്മാർ റളിയല്ലാഹു അൻഹു വിളിക്കുന്നില്ല. കാരണം അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസം ഈ ദൂരനെന്ന് വിളിച്ചാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കില്ല, ഞങ്ങളെ അവിടുന്ന് ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ട് മഹാനവറുകൾ ഒരു ഗവേഷണം മനസ്സിൽ നടത്തി. അദ്ദേഹം എന്ത് ചിന്തിച്ചു? ഉളുവിന് പകരം ഇങ്ങനെയല്ലേ തയമ്മും, അപ്പോ കുളിക്ക് പകരം ഇങ്ങനെയായിരിക്കാമെന്ന് വിചാരിച്ച് അദ്ദേഹം തന്നെ ആ സംഭവം പറയട്ടെ. മഹാനവറുകൾ പറയുകയാണ്, മൃഗങ്ങൾ മണ്ണിൽ കിടന്നു ഉരുണ്ട് വിരളുന്നത് പോലെ ഞാനങ്ങ് മണ്ണിൽ കിടന്നു ഉരുണ്ട് വിരണ്ടു, കുളിക്ക് പകരം അതായിരിക്കും വേണ്ടതെന്ന് ഞാൻ ധരിച്ചു. അങ്ങനെ ഞാൻ നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹളറത്തിലെത്തിയപ്പോ യാത്രാവിശേഷങ്ങളൊക്കെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുമായി പങ്കുവെക്കുമ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ ഈ സംഭവം അങ്ങ് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാറിനോട് ചോദിക്കുകയാണ്, അമായക് ഫീക യാ അമ്മാർ, ഓ അമ്മാറേ, നിനക്ക് ഇത്രമാത്രം ചെയ്താൽ മതിയായിരുന്നില്ലേ? എന്തിന് നീ മണ്ണിൽ കിടന്ന് ഉരുണ്ട് വിരടാൻ പോയി? അതൊന്നും വേണ്ടതില്ല കേട്ടോ, പഠിച്ചോ മോനേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് കാണിച്ചു കൊടുക്കുന്നു, നിനക്ക് ഇത്രമാത്രം ചെയ്താൽ മതിയായിരുന്നു. രണ്ട് കൈ കൊണ്ടും അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട കൈകൾ മണ്ണിലടിക്കുന്നു, മുഖം തടവുന്നു, രണ്ട് മുൻകൈകളും തടവി കാണിച്ചു കൊടുക്കുന്നു. ആ മസ്അല അമ്മാർ റളിയല്ലാഹു അൻഹു അടക്കം ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ലോക മുസ്ലിമീങ്ങൾക്ക് ശറഫാക്കപ്പെട്ട ആ ഒരു എൽബ് മഹാനായ നമ്മുടെ നേതാവ് ലോകത്തിന് നൽകുകയും ചെയ്തു. ഞാനെന്തിനാ ഇത് പറഞ്ഞത്? അമ്മാർ റളിയല്ലാഹു അൻഹുവിന് പ്രശ്നമുണ്ടായപ്പോ അവിടുന്ന് വിളിക്കാമായിരുന്നില്ലേ? വിളിച്ചില്ലല്ലോ, തിരുഹദറത്തിലെത്തിയിട്ടല്ലേ സംസാരം. അപ്പോ ജീവിതകാലത്ത് വരെ സഹാബത്ത് എങ്ങനെയാ മനസ്സിലാക്കിയത്? വഫാത്തിന്റെ ശേഷമോ? വഫാത്തിന്റെ ശേഷം ഇനി സഹാബിമാര് വിളിച്ചിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ സങ്കടം പറയാൻ വേണ്ടി, കാര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി? വിളിച്ചിട്ടില്ല കേട്ടോ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരം മണ്ണിലേക്ക് ആഴ്ത്തുന്നതിന്റെ മുമ്പ് തന്നെ എന്തൊക്കെ മസ്അലകളിൽ തർക്കമുണ്ടായി. നബി തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ശരീരമില്ലേ, എവിടെയാണ് അടക്കം ചെയ്യേണ്ടത് എന്ന പ്രശ്നത്തിൽ എവിടെ കബറൊരുക്കണം എന്ന ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോഴും സഹാബിമാർ ഒരാളും പോയിട്ട് നബി തങ്ങളോട് ചോദിച്ചില്ല, യാ റസൂലല്ലാ, യാ നബിയല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, ഞങ്ങൾ ഇങ്ങനെ ഒരു തർക്കത്തിലാണ്, എവിടെയാണ് അങ്ങയുടെ ഖബർ വേണ്ടത്? വിശദീകരണം നബിയോട് തേടിയില്ല, തേടിയിട്ട് കാര്യമില്ലെന്നവർക്കറിയാം. അത് നിങ്ങൾ നോക്കൂ, അത് തേടിയില്ല. മറിച്ച് എന്താ ചെയ്തത്? മഹാന്മാരായ പ്രവാചകന്മാർ അവിടെ ഇവിടെ കിടന്നാണോ വഫാത്തായതെങ്കിൽ അവിടെ തന്നെ ഖബറൊരുക്കലാണ് വേണ്ടതെന്ന് സിദ്ദീഖുല്ല കിബർ റളിയല്ലാഹു അൻഹു സഹാബത്തിനങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. പ്രശ്നമങ്ങ് പരിഹൃതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടന്ന ആയിഷ ബീവി റളിയല്ലാഹു തആലാ അൻഹയുടെ റൂമിൽ തന്നെ അവിടുത്തേക്ക് വേണ്ടി ഖബറൊരുക്കപ്പെടുകയും ചെയ്തു. പ്രശ്നത്തിന് പരിഹാരം അതാണ് ഉണ്ടായത്. ഇനിയും
വിഷയം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആരായിരിക്കണം ഖലീഫ എന്ന തർക്കവും ഇതേ സമയത്ത് തന്നെ നടന്നിട്ടുണ്ട്. മുഹാജറുകൾക്കിടയിൽ അൻസാറുകൾക്കിടയിൽ ചൂടുപിടിച്ച തർക്ക വിതർക്കങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ സഹാബിയും ചിന്തിച്ചില്ല, നമ്മൾ എന്തിനീ പന്തലിന്റെ താഴെ ഒരുമിച്ച് കൂടിയിട്ട് തർക്കിക്കാൻ പോകണം, നമ്മുടെ നേതാവിന്റെ ശറഫാക്കപ്പെട്ട ശരീരം ഇവിടെ നമുക്ക് മുമ്പിലുണ്ടല്ലോ, ഒന്ന് പോയിട്ടൊന്ന് ചോദിക്കാമല്ലോ. ഒരൊറ്റ സഹാബിയും പോയില്ല, ചോദിച്ചതുമില്ല. എന്തേ അവർക്കൊന്നും റസൂലുള്ളാഹിയുടെ കഴിവിൽ വിശ്വാസമില്ലേ? അവരൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷികളല്ലേ? അവർക്കൊന്നും ഖുർആനിലെ സവാഅൻ മഹിയാഹും വമമാതുഹും അവരുടെ ജീവിതവും മരണവും സമമാണെന്നവർ മനസ്സിലാക്കിയിട്ടില്ലേ? അവരാരും അത് പഠിച്ചിട്ടില്ലേ? എന്തേ അവരാരും അങ്ങനെ ചെയ്യാഞ്ഞത്? കാരണം അവര് പഠിച്ചിട്ടുള്ള ഇസ്ലാം അത് നേരാവില്ലെന്ന് പഠിച്ചിട്ടുള്ള ഇസ്ലാമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതുപോലത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജമൽ സിഫീൻ പോലെയുള്ള യുദ്ധങ്ങൾ തന്നെ ദൗർഭാഗ്യകരമായ നിലക്കുള്ള ചില പ്രശ്നങ്ങൾ സഹാബിമാർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായപ്പോ പരിഹാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവര് വിളിച്ചിട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മഹാനായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിലെ ജയിലിൽ അടക്കപ്പെട്ടില്ലേ? മിസറിലെ രാജാവിന്റെ ആ കൊട്ടാരത്തിൽ താമസിക്കുമ്പോ എന്തോ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ ജയിലിൽ അടക്കപ്പെട്ടില്ലേ? ആ ഘട്ടത്തിൽ തന്റെ പിതാവായ യഅ്ഖൂബ് അലൈഹിസ്സലാം വിളിച്ചാ വിളി കേൾക്കാത്ത ദൂരത്താണെങ്കിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ. യൂസുഫ് നബി അല്ലാഹനെ അല്ലാതെ വിളിച്ചിട്ടുണ്ടോ? എന്നാലോ ഈ സൗദി അറേബ്യയിൽ ഏതോ കുറ്റത്തിന് വേണ്ടി, ഒരു കുറ്റവും ചെയ്യാതെയോ ആകട്ടെ, ജയിലിലടക്കപ്പെട്ട ഒരു വ്യക്തി അതാ സി എമ്മിനെ വിളിക്കുമ്പോഴേക്ക് മൂപ്പരങ്ങ് ജയിലിനകത്തേക്ക് കയറി വരുന്നു, കൈപിടിക്കുന്നു, അധികൃതരുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അറബിയിൽ നന്നായങ്ങ് സംസാരിച്ച് കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, സഹോദരാ സഹോദരി, ഇത് സലഫി നിങ്ങളുടെ ആരുടെയും പേരിൽ കള്ളം കെട്ടി പറഞ്ഞതല്ലോ. നിഷ്പക്ഷരായ നിങ്ങളുടെ മനസ്സുകളിലേക്ക് നിങ്ങൾ തന്നെ കേട്ടില്ലേ എന്താണ് വിഷയം എന്ന് പഠിച്ചു വെച്ചോ. ഇവിടെ പാർട്ടി പക്ഷപാതിത്വം പറയാനല്ല ഈ പരിപാടി, ആരെങ്കിലും ആ നിലക്ക് ആക്ഷേപിക്കാനുമല്ല ഈ പരിപാടി. ഇവിടെ അള്ളാഹുവിന്റെ ദീനില്ലേ, ആ ദീൻ ഇവിടെ നിലനിൽക്കണം. അത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നിലനിൽക്കണം. ആ സ്വഹാബത്ത് മഹാനായ നബിതങ്ങളെ കണ്ടവരാണ്, അവിടുത്തെ ശബ്ദം കേട്ടവരാണ്, അവിടുത്തെ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടാൻ ഭാഗ്യം കിട്ടിയവരാണ്. അള്ളാഹു അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു അവർക്ക് നല്ല സർട്ടിഫിക്കറ്റും കൊടുത്തതാണ്. അത്തരത്തിലുള്ള മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തും വഫാത്തിന്റെ ശേഷവുമൊക്കെ നബിതങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയവരല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തരികയല്ലേ ചെയ്യുന്നത്? എല്ലാ രൂപത്തിലുള്ള കക്ഷി വഴക്കുകളും അങ്ങ് മാറ്റിവെച്ചിട്ട് എന്റെ ഈ ശബ്ദം ശ്രഹിക്കുന്ന എന്റെ ഉമ്മബെങ്ങന്മാരോട്, എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട്, നാട്ടുകാരോട്, നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയില്ലേ? ഒന്ന് ചിന്തിച്ചുകൂടെ? യൂസുഫ് അലൈഹിസ്സലാമിനേക്കാൾ മുന്തിയവരാണോ ഇക്കാലഘട്ടത്തിലുള്ളവർ? യഅ്ഖൂബ് നബിയേക്കാൾ മുന്തിയവരാണോ ഇക്കാലഘട്ടത്തിലുള്ളവർ? പോകട്ടെ, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, മഹാനായ നമ്മുടെ ആത്മീയ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്ന് ദീന് പഠിച്ച ഏറ്റവും ഒന്നാമത്തെ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാൾ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്വഹാബത്തിനെ
ഇസ്ലാമിനേക്കാൾ സഹാബ വനിതകളെക്കാൾ ഇസ്ലാം തിരിഞ്ഞാരാണ് ലോകത്തുള്ളത്, അവരെക്കാളൊക്കെ ഇസ്ലാം പഠിച്ചവർ ആരാ ഉള്ളത്, അവരെക്കാളൊക്കെ ആയത്തിന്റെ ആശയം മനസ്സിലാക്കിയവർ ആരാ ഉള്ളത്, അവരൊക്കെ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചോളൂ, അവര് അള്ളാഹനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിക്കോളൂ. ഇതാണ് എനിക്ക് എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ഇപ്പോ പേരോട് ഗതികെട്ടപ്പോ ഇപ്പൊ ഇവിടെ വന്ന് ചെയ്യുന്നത് എന്താണ്? ഇങ്ങനെ ഞങ്ങൾ വിളിക്കുമ്പോ ആ വിളി കൊണ്ട് പ്രാർത്ഥിക്കണേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഒരു ശിർക്ക് തന്നെയാണെന്ന് പറഞ്ഞപ്പോ കളം മാറി ചവിട്ടുന്നുവല്ലേ നിങ്ങൾക്ക് തന്നെ തോന്നിയോ? ഇവരൊന്നും രക്ഷിക്കൂല, ഇവരൊന്നും നേരിട്ട് സഹായിക്കൂല, ഇവര് രക്ഷിക്കൂല, അവർക്കതിനൊന്നും കഴിയൂല, അവർക്കതിനൊന്നുമുള്ള കഴിവില്ല. മറിച്ച് അവർക്ക് കഴിയുന്നത് എന്താണ്? സുഖപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യൽ മാത്രമാണ്. അവിടുത്തേക്ക് നിങ്ങൾ എത്തിയോ എങ്കിൽ അദീനാദാപുരം കൊണ്ടുണ്ടായ ഒരു വലിയ മാറ്റമാണ്. നിങ്ങളുടെ ആ അടിയറവ് പറയൽ, ആദർശരംഗത്തുള്ള നിങ്ങളുടെ ആ സമ്മതം, നിങ്ങളുടെ ഭാഷ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഏത്തമിടൽ, നിങ്ങളുടെ ആ ഏത്തമിടലില്ലേ, അതിവിടെ പ്രകടമായിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വാദം ഇപ്പോൾ അവസാനം എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്ന് ബഹുമാന്യരായ ശ്രോതാക്കളൊക്കെ ഒന്ന് കേൾക്കട്ടെ. എവിടെയാണ് ഇപ്പൊ നിങ്ങൾ എത്തി നിൽക്കുന്നത്? മുമ്പ് എവിടെയായിരുന്നു? ഇപ്പൊ നിങ്ങൾ എവിടേക്ക് എത്തിച്ചേർന്നു? ശ്രദ്ധിച്ചോളൂ. തീരെ സുഖമില്ലാത്ത ഒരു ബാപ്പ പുരയിൽ ഇരിക്കുമ്പോ ആ ബാപ്പാനോട് ഒരാൾ പോയിട്ട് മകം പോയിട്ട് ഉപ്പ എനിക്ക് ഒരു പുര ഉണ്ടാക്കി തരണേ, മരം പിടിക്കാനും ആവൂല, പിന്നെ നമ്മളെ ഈ മെറ്റൽ എടുക്കാനും കഴിയൂല, കല്ല് വെക്കാനും കഴിയൂല, ഒന്നിനു കയ്യിൽ ഉപ്പാനോട് പറയാ എനിക്ക് പുര ഉണ്ടാക്കി തരണേ. കഴിയാത്ത ആളോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യണേനാ, നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന എന്താ? പൈസ കൊടുക്കണേ എന്നതിന്റെ മേന, പൈസ കൊടുക്കണേ എന്നതിന്റെ മേന, അപ്പൊ എനിക്കൊരു പുര ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞാൽ, അല്ലാതെ അയാൾ കല്ലു എടുത്തു പോണോന്നല്ല. ഇതുപോലെ ഒരാള് രക്ഷപ്പെടുത്തണേ, സുഖപ്പെടുത്തണേ എന്ന് മടവൂർ ശേഖരനോട് പറഞ്ഞാല് മടവൂർ ശേഖർ രോഗം സുഖപ്പെടുത്തോ? രോഗം സുഖപ്പെടുന്നത് അല്ലല്ലേ, രക്ഷപ്പെടുന്നത് അല്ലല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രോഗം സുഖപ്പെടാൻ ആവശ്യമായത് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്യണേ, അതെന്താണ്? അള്ളഹാനോട് ചേർക്കുക. കണ്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ കാര്യം ഇതാണ് മാറ്റം. മൂപ്പര് എന്നെ സമ്മതിച്ചിരിക്കുകയാണ്, അത്രേ കാര്യമുള്ളൂ. അല്ല, രക്ഷിക്കാനൊന്നും കഴിയില്ല, സുഖപ്പെടുത്താനൊന്നും കഴിയില്ല, അതുകൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് നല്ലൊരു മാറ്റമാണ്, അൽഹംദുലില്ല. ഈ വാദത്തിൽ തന്നെ നിങ്ങൾ നിൽക്കണം, അവിടെ തന്നെ നിങ്ങൾ നിൽക്കണം. എന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ ബാക്കി കൂടി കുറച്ചും കൂടെ ശരിയാവാനുണ്ട്, അവിടേക്ക് കൂടി നിങ്ങൾ എത്തണം എന്ന് വിനയത്തോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്നിട്ട് മൂപ്പര് കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഹജ്ജിന് പോയിട്ട് ദ്വയർക്കാൻ പറഞ്ഞാൽ പോലും മുശ്രിക്കാവുന്ന മൗലൈമാർ പറയുന്നത്, നമ്മളൊരാളോട് ഹജ്ജിന് പോയിട്ട് ഒരാളോട് പറയാം നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞാൽ മുശ്രിക്കാവുന്ന മൗലൈമാര് പറയണേ. എന്നിട്ട് സക്കരിയ സലാഹിയുടെ ഒരു ഭാഗം സന്ദർഭത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് കേൾപ്പിക്കുന്നുണ്ട്. എന്താ അതിൽ പറയുന്നത്? അറഫാത്തിൽ പോയിട്ട് നിങ്ങൾ മുസ്ലിയാക്കന്മാർക്ക് കാശ് കൊടുത്തുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നില്ലേ, നിങ്ങളുടെ ആ ഹജ്ജ് ബാത്തിലാകും, അതല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത കാശ് വെറുതെയാകും എന്നൊക്കെ സലാഹി പറയുന്നുണ്ട്. അത് സാധാരണ നമ്മളൊരാളോട് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറയുന്നത് പോലെ ആ നിലക്ക് ആക്കി തീർക്കുകയാണ് പേരോട് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇവര് ദുആ ചെയ്യുമ്പോ അള്ളാഹു അല്ലാത്തവരോടല്ലേ പ്രാർത്ഥിക്ക? അവിടെ നിങ്ങൾ അറഫാത്ത് നിന്ന് ഇവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് ഇവരെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് നമ്മൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെന്താ അതിലൊരു കാര്യമുള്ളത്? പിന്നെ എന്തിനാ അങ്ങോട്ട് ഹജ്ജിന് പോയത് എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് സലാഹി വിശദീകരിക്കുന്നത്. പക്ഷേ ഹജ്ജിന് പോകുന്ന ഒരാളോട് ദുആ ചെയ്യാൻ പറഞ്ഞാൽ പോലും മുശ്രിക്കായി പോകും, ഹജ്ജും ബാത്തിലാകും എന്നാണ് സലാഹി പറഞ്ഞത് എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. ആ ശ്രമമൊന്നും വേണ്ട. സലാഹി ആ കാര്യമൊക്കെ കടവത്തൂരിൽ വെച്ച് നന്നായി വിശദീകരിച്ചിട്ടുമുണ്ട്. പിന്നെ പേരോട് ഇവിടെ പറഞ്ഞത് എന്താണ്? ഞാനിവിടെ ഒരു പദ്യം ചൊല്ലിയില്ലേ, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കും പോലെ, അതാ വിളിച്ചു തേടുകയാണ് നിങ്ങൾ മഹത്തുക്കളോടും. അൻതാ ഗാഫീറുൽ ഖതായ, അൻതാ വാഫീറുൽ ഖതായ, സിബ്താ സയ്യിദിൽ ബറായ, യാ സയ്യിദ് ഇബ്രാഹിം ഗൗസി. ഓ ഏർവാടിയിലെ ഇബ്രാഹിം ബാദ്ഷാ, നിങ്ങളാണ് പാപം പൊറുക്കുന്നവൻ, അങ്ങാണ് ഒരുപാട് ഒരുപാട് ഔദാര്യങ്ങളെ എനിക്ക് വാരിക്കോരി തരുന്നവൻ അങ്ങാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ പാപം പൊറുത്തു കിട്ടാൻ വേണ്ടി? അള്ളാഹുവിനോടല്ലാതെ പറയാമോ?
അല്ലാഹുവല്ലേ പാപം പൊറുക്കുന്നവൻ. അല്ലാഹുവല്ലേ തൗബ സ്വീകരിക്കുന്നവൻ. അല്ലയല്ലേ പാപം പൊറുക്കുന്നവൻ. അല്ലാഹുവിനോടല്ലേ നമ്മൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പറയുന്നത് എന്താണെന്നോ, ബാപ്പാനോട് മക്കൾ തെറ്റ് ചെയ്താ ബാപ്പാ പൊറുക്കണേ എന്ന് പറയാറില്ലേ, അല്ലാ പൊറുക്കണേ എന്ന് പറയും പോലെ, ബാപ്പാ പൊറുക്കണേ എന്ന് പറയാറില്ലേ, അല്ലാനോട് പൊറുക്കണേ പറയും പോലത്തെ ഒരു ശൈലി ബാപ്പനോടും പൊറുക്കണേ എന്ന് പറഞ്ഞാ മുശിരിക്കാകുമോ മൗലവി, നിങ്ങൾ എവിടെയാണ് മൗലവി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്താദുമാരോട് ശിഷ്യന്മാര് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നുപോയാ ഉസ്താദേ പൊറുക്കണം, ഉസ്താദേ മാപ്പാക്കണം എന്ന് പറയാറില്ലേ. ഇതുപോലെ തന്നെയാണ് ഇബ്രാഹിം ബാദുഷയോടും പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ? ആർക്കാണ് ഇത് മനസ്സിലാകാത്തത്? ഇർവാടിയിലെ ഇബ്രാഹിം ബാദുഷയെ വിളിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ പാപം പൊറുക്കുന്നയാളാ, പാപം പൊറുക്കണേ എന്ന് പറയുന്നതും ഒരു തെറ്റ് ചെയ്ത കുട്ടി പാപ്പനോട് പോയിട്ട് ഉപ്പാ ഉപ്പാക്ക് അരോചകമായ വല്ലതും ഈ പൊന്നുമോന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം പാപ്പാ, മാപ്പാക്കണേ ഉപ്പാ എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയാണെന്നുള്ള സമർത്ഥനം ആർക്കാണ് ആ വ്യാഖ്യാന ഗതികേട് മനസ്സിലാവാത്തത്? അതുകൊണ്ട് സഹോദരന്മാരെ, അതൊന്നും ഇങ്ങനെ പരത്തി ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബോധ്യമാണ്. മരണപ്പെട്ടു പോയ ഇബ്രാഹിം ബാദുഷയെ വിളിച്ചുകൊണ്ട് പാപം പൊറുക്കണേ എന്ന് പറയുന്നതും ജീവിച്ചിരിക്കുന്ന ബാപ്പനോട് പോയിട്ട് ബാപ്പാ വല്ലതും ഞാൻ അങ്ങേക്ക് പറ്റാത്തത് ചെയ്തെങ്കിൽ ക്ഷമിക്കണം പൊറുക്കണം ഉപ്പാ എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെയാണെന്ന് സമർത്ഥിക്കുന്ന ഈ സമർത്ഥനം കൊണ്ട് ഏറെക്കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല കേട്ടോ. സമൂഹം ഉണർന്നി ഉമ്മബെങ്ങന്മാര് ഉണർന്നിരിക്കുന്നു. ജാഗ്രതയുള്ള സമൂഹത്തോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണേ. എന്നെന്താ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹനോട് പറയും പോലെ അള്ളാഹനോട് നമ്മൾ പറയുന്നത് എന്താ? വഅഫു അന്നാ വഗ്ഫിർലനാ, അള്ളാഹുവേ നീ ഞങ്ങളോട് മാപ്പാക്കണം, നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ എന്ന് നമ്മൾ അള്ളാഹനോട് പറയുന്ന അതേ രൂപത്തിൽ അല്ലയതാ നബിയോട് പറഞ്ഞിട്ടില്ലേ നാ എന്നോട് ചോദിക്കുന്നത്? എന്താ അട്ടിമറി നോക്കൂ നിങ്ങൾ. അല്ല നബിയോട് പറഞ്ഞിട്ടുണ്ടെന്ത്? വഅഫു അൻഹും, നീ അവർക്ക് പൊറുത്തു കൊടുക്കണം നബിയേ, നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം നബിയേ, ജനങ്ങൾക്ക് നിങ്ങൾ പൊറുത്തു കൊടുക്കണം എന്ന് അല്ല നബിയോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മൾ അള്ളാഹനോട് വഅഫു അന്നാന്ന് പറയും പോലെ അല്ലയതാ നബിയോട് വഅഫു അൻഹും എന്ന് അതേ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് അല്ലയും മുശിരിക്കായി അല്ലേ? അല്ല മുശിരിക്കായി പോയോ മൗലവി? ഈ രൂപത്തിലുള്ള വിഡ്ഢി ചോദ്യങ്ങളാണ് പേരോട് ചോദിച്ചിട്ടുള്ളത്. അതൊക്കെയും ആളുകൾക്ക് മനസ്സിലാകും, അതിലൊന്നും ഒരു കാമ്പില്ല എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനത്തിന് തേടാൻ മഹാനായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയൊക്കെ പഠിപ്പിച്ചപ്പോ അതാ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന ആയിരക്കണക്കിന് ദുആകളിലെ, ദിക്റുകളിലെ, തസ്ബീഹുകളിലെ, അതിരാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി നമ്മുടെ കിടപ്പറയിലേക്ക് എത്തിയിട്ട് ഉറക്കം കണ്ണുകളെ തഴുകുന്നതിന്റെ മുമ്പായി നാം പറയേണ്ടുന്ന എത്രയെത്ര ദുആകളാണ്, എത്രയെത്ര പ്രാർത്ഥനകളാണ്. ഏതെങ്കിലും ഒന്നിൽ അല്ലാഹുവിനോടല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചുകൊണ്ട് തേടുന്നുണ്ടോ? ഇസ്തിഗ്ഫാറിനെ തേടുന്നുണ്ടോ? മറിച്ച് പാപം പൊറുത്തു കിട്ടണോ പ്രിയപ്പെട്ട സഹോദര, പാപം പൊറുത്തു കിട്ടണോ സഹോദരി? മഹാനായ നമ്മുടെ നേതാവ് എന്താ പഠിപ്പിച്ചത്? സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ഒരു ദുആയുണ്ട്. ആ ദുആ ഒരാള് പകലിലും അതുപോലെ തന്നെ രാത്രിയിലുമൊക്കെ, പകൽ സമയത്ത് ഒരാൾ ആ ദുആ ചൊല്ലി, അങ്ങനെ അവൻ രാത്രിയാകുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഒരാൾ രാത്രിയിൽ ആ ദുആയിനെ പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിച്ചു, പ്രഭാതമാകുന്നതിന്റെ മുമ്പേ അയാളും അങ്ങ് മരണപ്പെട്ടു പോയാൽ ഏറ്റവും ശുദ്ധമായ മരണമാ മരിച്ചത്, സ്വർഗപ്രവേശനത്തിന് അർഹരായിപ്പോയി. ആ പറയുന്ന ദുആയിനോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് അതിൽ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഒരാളത് പറഞ്ഞാൽ അവന് ശുദ്ധമായ നിലക്കുള്ള യഥാർത്ഥമായ ഒരവസ്ഥയിലേക്കാണ് അവൻ എത്തുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഒരൊറ്റ സ്ഥലത്തും അവിടെ നിന്ന് പറഞ്ഞില്ല, നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾ എന്നോട്